സ്വാഭാവികവും ശാന്തവും നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നതുമായ കാര്യങ്ങളെ ദൈവീക പ്രവർത്തനമായി പലരും അംഗീകരിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ പരക്കം പാച്ചിലിൻ്റെയും അസംതൃപ്തിയുടെയും കാരണം ഈ തെറ്റിയ ചിന്താഗതിയാണ്. ഇങ്ങനൊരവസ്ഥയിൽ നിന്നും ഏലിയാവിനെ ദൈവം രക്ഷിക്കുന്നതാണ് നാം പഠിച്ചുകൊണ്ടിരുന്നത്. അതേ പഠനം നമുക്ക് ഇന്ന് തുടരാം. ദൈവത്തോട് ഏലിയാവിനുണ്ടായിരുന്ന ഏകാഗ്രത നമ്മെ അതിശയിപ്പിക്കുന്നതും വാസ്തവത്തിൽ വെല്ലുവിളിക്കുന്നതുമാണ്. അന്യായത്തെ ചോദ്യം ചെയ്യുവാനാണ്, അല്ലാതെ ആശ്വസിപ്പിക്കുവാനല്ല ഏലിയാവ് അയക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ വചനം അവൻ അറിയിച്ചത് അത് പലപ്പോഴും തള്ളിക്കളഞ്ഞ ഒരു രാജാവിനോടാണ്. ഏലിയാവ് ദൂത് അറിയിച്ചു എന്ന കാരണത്താലാണ് ആഹാബ് അത് തള്ളിക്കളഞ്ഞത്. ദൈവത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷ ഏലിയാവ് തനിയെ ചെയ്യുവാനാണ് ആഗ്രഹിച്ചത്. ആ തീരുമാനത്തിൻ്റെ വില അവൻ കൊടുക്കേണ്ടതായും വന്നു. മറ്റുള്ളവർ അവനെ ഒറ്റപ്പെടുത്തി. അതെ, ദൈവത്തോട് വിശ്വസ്തരായിരുന്നവർ പോലും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് മുഴുവനും ആരംഭിച്ചത് ഇന്ന് നമുക്കും ലഭ്യമായുള്ള ഒരു അനുഭവത്തിലത്രേ. അതെ, ദൈവത്തെ അറിയുക എന്ന അത്ഭുതത്തോട് അവൻ പ്രതികരിച്ചു. ദൈവത്തിൻ്റെ ആശ്വാസ വചനങ്ങൾക്ക് ശേഷവും ഏലിയാവ് നമ്മെപ്പോലെ തൻ്റെ വിചാരങ്ങളിൽ വളരെയേറെ പോരാട്ടം കഴിച്ചു. ആകെ നിരാശപ്പെട്ടു പോയ ഏലിയാവിനെ ദൈവം കൈവിടുന്നില്ല. അവനെ ശക്തീകരിച്ച് പ്രവർത്തനത്തിന് വേണ്ടി വീണ്ടും ആക്കുന്നതാണ് നാം കാണുന്നത്. ഏലിയാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ അവന് ദൈവവുമായി ഉണ്ടായിരുന്ന വ്യക്തിപരമായ ബന്ധമായിരുന്നു. എത്ര അടുത്ത ഒരു ബന്ധമില്ലേ. ഇങ്ങനെയൊരു ബന്ധം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരും. ഈ ബന്ധം ആകുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്രായേലിലെ രാജാവായിരുന്ന അഹാബിൻ്റെയും അവൻ്റെ ഭാര്യ ഇസബേലിൻ്റെയും ഭരണത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പഠനം വഴിതെറ്റിയ അവരുടെ പോക്കിനെ ശരിയായ പാതയിൽ കൊണ്ടുവരുവാനും അവരെ ശാസിക്കുവാനും ഒക്കെ ദൈവം ഏലിയാ പ്രവാചകനെ അയച്ചു. എന്നാൽ ഈ രാജാവ് ഏറ്റവും മ്ലേച്ഛമായി തന്നെ മുൻപോട്ട് പോയി. അവരുടെ അന്യായത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇന്നത്തെ പഠനത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. അതെ, 21-ാം അധ്യായം, 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായമാണ് ഇനിയും നാം പഠിക്കുവാൻ പോകുന്നത്. ഈ അധ്യായത്തിൽ ദുഷ്ടരായ ആഹാബ് രാജാവിൻ്റെയും ഇസബേൽ രാജ്ഞിയുടെയും അത്യാഗ്രഹത്തെയും ക്രൂരതയെയും വെളിപ്പെടുത്തുന്ന സംഭവം അത്രേ വിവരിച്ചിരിക്കുന്നത്. ആഹാബ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുന്നു. 21-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൻ്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമര്യ രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരയണം, അത് എൻ്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ ഞാനതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. പലസ്തീനിലെ ഏറ്റവും മനോഹരമായ സ്ഥാനങ്ങളിലൊന്നാണ് ശമര്യ. ശമരിയിലെ കുന്നിൻ പുറത്തു നിന്ന് നോക്കിയാൽ തെക്ക് ഭാഗത്ത് യെരുശലേമും വടക്ക് ഭാഗത്ത് ഗലീല കടലും കിഴക്ക് ഭാഗത്ത് യോർദാൻ നദിയും പടിഞ്ഞാറ് ഭാഗത്ത് മെഡിറ്ററേനിയൻ കടലും മധ്യധരണി ആഴിയും കാണുവാൻ കഴിയുമായിരുന്നു. നല്ല കാഴ്ച, 4 വശത്തും മനോഹരമായ ദൃശ്യം. അങ്ങനെയുള്ള സ്ഥാനത്തായിരുന്നു ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്നത്. 3-ാം വാക്യം നോക്കിക്കാട്ടെ. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. നാബോത്തിന് ഈ പ്രദേശത്തൊരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ആഹാബ് തനിക്കുണ്ടായിരുന്ന അതിമനോഹരമായ വിലപിടിപ്പുള്ള കൊട്ടാരം കൊണ്ട് തൃപ്തിയടയും എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ആഹാബിന് തൃപ്തിയായില്ല. അവന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടവും വേണം. തനിക്ക് പിതൃസ്വത്തായി ലഭിച്ചിരുന്ന സ്ഥലമായിരുന്നതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടം നൽകുവാൻ നാബോത്ത് തയ്യാറാകുന്നില്ല. അവൻ്റെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തതും പിതാവിൽ നിന്ന് മക്കളിലേക്ക് അവകാശമായി കൈമാറ്റം ചെയ്തു വന്നതുമായ സ്ഥലമായിരുന്നു അത്. എന്നാൽ ആഹാബ് രാജാവിന് അത് കൂടിയേ തീരൂ. കനാൻ ദേശം ഒരു പ്രത്യേക വിധത്തിൽ ദൈവത്തിൻ്റെ ദേശമാണ്. ഇസ്രായേലിയർ ദൈവത്തിൻ്റെ ദേശത്തിൻ്റെ പാട്ടക്കാർ മാത്രമാണ്. തങ്ങൾക്ക് അവകാശമായി ലഭിച്ചിരിക്കുന്ന സ്ഥലം എന്നേക്കുമായി കൈവിട്ടു പോകരുതെന്നുള്ളതിൻ്റെ ഒരു വ്യവസ്ഥ ഇതായിരുന്നു. ഒരു നിവൃത്തിയും ഇല്ലാത്ത അവസരങ്ങളിൽ, അതും യോവേൽ സമ്മത്സരം വരെ മാത്രമേ വസ്തുക്കൾ ഉടമസ്ഥനല്ലാത്ത ആളിൻ്റെ കൈവശം ഇരിക്കുവാൻ പാടുള്ളൂ. ഇവിടെ നാബോത്ത് ഈ സന്ദർഭത്തെ വീക്ഷിക്കുമ്പോൾ, അഥവാ താൻ തൻ്റെ അവകാശത്തെ രാജാവിന് വിറ്റാൽ ഒരിക്കലും പിന്നെ അത് തൻ്റെ മക്കൾക്ക് അവകാശമായി ലഭിക്കുകയില്ല, യോവേൽ സമ്മത്സരത്തിൽ പോലും ലഭിക്കില്ല,
രാജാവിനെ അനുസരിക്കുവാൻ നാബോത്തിന് സന്തോഷമേ കാണുമായിരുന്നുള്ളൂ. എന്നാൽ മനുഷ്യരെക്കാൾ ഉപരി താൻ ദൈവത്തെ അനുസരിക്കണം എന്നതിനാൽ മറ്റ് ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടതായി വന്നു. വളരെ അപകടകരം എന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം. എന്നാൽ നാബോത്ത് സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിച്ചു. നോക്കണേ, ചിലർ ചിന്തിക്കുന്നത് നാബോത്ത് ഈ ലോകത്തിലെ തൻ്റെ അവകാശം സ്വർഗീയ കനാനിലെ അവകാശത്തിൻ്റെ പ്രതീകമായി കണ്ടതിനാലാണ് വിട്ടുകൊടുക്കാഞ്ഞത് എന്നത്രേ. എന്തായിരുന്നാലും നാബോത്തിൻ്റെ ഭാഗമാണ് ശരി. ഇന്നും ഇതുപോലെ അത്യാഗ്രഹത്തോടെ മറ്റുള്ളവരുടെ വസ്തുവകകൾ ആഗ്രഹിക്കുന്ന ആളുകളെ നാം നമുക്ക് ചുറ്റിലും കാണുന്നുണ്ടല്ലേ. ഏത് രീതിയായാലും അത് നേടിയെടുക്കുവാൻ മടിക്കാത്തവർ, പണവും പ്രതാപവും ശക്തിയുമുള്ളവർ, ക്ഷീണിതരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് ഏത് വിധേനയും അവരെ കൈവശമാക്കുവാൻ ശ്രമിക്കുന്നതായി കാണുവാൻ കഴിയും. ആഹാബും അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, ഇല്ലാത്തവനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളവാൻ, അവനിൽ നിന്നുള്ളതും കൂടെ പിടിച്ചുപറിക്കാൻ ശ്രമിക്കുന്നതായ പ്രവണത, ജോലിയെടുക്കുന്നവന് കൂലി കൊടുക്കാത്ത പ്രവണത, മനുഷ്യനെ പീഡിപ്പിച്ച് അവനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന പ്രവണത. നാലാമാക്കി നോക്കിക്കെ, ഇസ്രായേലിയനായ നാബോത്ത് എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞു വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണം ഒന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. തൻ്റെ ആഗ്രഹം സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ആഹാബ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നിരാശനായി അരമനയിലേക്ക് ചെല്ലുന്നു. താൻ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വന്ന രാജാവ് ഭക്ഷണം പോലും കഴിക്കുവാൻ തയ്യാറാകുന്നില്ല. എന്താണ് കാരണം? നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം തനിക്ക് ലഭിക്കുകയില്ല എന്നത് തന്നെ. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുന്നത് എങ്ങനെയെന്ന് ആഹാബിന് അറിയുകയില്ലായിരുന്നു. എന്നാൽ ഇസബേലിന് അതറിയാമായിരുന്നു. അന്യനാട്ടിൽ നിന്നുള്ളവളാണെങ്കിലും വേല എല്ലാം അറിയാം. ഏത് വിധത്തിലെങ്കിലും തൻ്റെ ഭർത്താവിനത് നേടിക്കൊടുക്കുവാൻ അവൾ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെ, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസബേൽ ഒരു പുരുഷൻ്റെ സ്വഭാവത്തിൽ ഉള്ളവളായിരുന്നു. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അവൾ ചെയ്തതായ ആ വക്രത നമുക്ക് കാണുവാൻ സാധിക്കും. അവൾ മേധാവിത്വവും ആധിപത്യവും നടത്തുവാൻ ആഗ്രഹിക്കുന്നവളായിരുന്നു. അവൾ ഒരു ദുഷ്ടസ്ത്രീ ആയിരുന്നു. എങ്ങനെയെങ്കിലും അവൾ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം എടുക്കാൻ പോകുകയാണ്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ അവൾ ആഹാബിൻ്റെ പേർ വെച്ച് എഴുത്തെഴുതി ആഹാബിൻ്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിൻ്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിനെ ജനത്തിൻ്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പീൻ. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലണം. നോക്കണേ, മതത്തിൻ്റെ പേരിൽ, ഭക്തിയുടെ പേരിൽ ഒരുത്തനെ പീഡിപ്പിക്കുന്നത്. ഇസബേലിൻ്റെ തന്ത്രം എങ്ങനെയുണ്ട്? എത്ര നീചമായ പ്രവർത്തനം. ദൈവിക ചിന്ത പോയെന്നാൽ എത്ര നീച പ്രവൃത്തി ചെയ്യുവാനും മനുഷ്യൻ മടിക്കില്ല. അവൾ രാജാവിൻ്റെ പേർ വെച്ച് എഴുത്തെഴുതി എന്ന് കാണുന്നു. അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥ. അധികാരസ്ഥാനങ്ങളിൽ കയറിപ്പറ്റിയിട്ടുള്ളവരുടെ ഭാര്യമാരും മക്കളുമൊക്കെ ഇതുപോലെ അനാവശ്യമായ അധികാരം കൈയാളുന്നത് ഇന്നും വളരെയേറെ കാണാവുന്നതാണല്ലേ. ഇത് വലിയ തെറ്റാകുന്നു എന്ന് അവർ ഓർക്കുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കുവാൻ ഇസബേൽ ഭക്തി നടിക്കുന്നത് ശ്രദ്ധിച്ചോ. ഒരു ഉപവാസം പ്രസിദ്ധമാക്കുവാൻ അവൾ എഴുതുന്നു. രാജ്യത്തേതോ അത്യാപത്തിൻ്റെ ഭീഷണി ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നത്തക്കവണ്ണം ആകുന്നു ഈ ഇസബേൽ ഈ ഉപവാസത്തിന് പറയുന്നത്. ഈ വലിയ അപകടം ഒഴിയണമെങ്കിൽ ജനങ്ങൾ ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തുകയും ശാപത്തിന് കാരണമായി വന്നിട്ടുള്ള മനുഷ്യനെ നീക്കുകയും ചെയ്യണമെന്നതാണ് ഇസബേലിൻ്റെ തന്ത്രം. പലരും തങ്ങളുടെ അന്യായ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുന്നത് മതപരമായ കാര്യങ്ങൾ കൊണ്ടാണ്. ഭക്തി നിർഭരമായ ഒരു പുറംചട്ട ഇട്ടെന്നാൽ എന്തും ആകാമല്ലോ എന്ന ധാരണ. അവൾ ഒരു നല്ല ഗൂഢാലോചനയിൽ ഏർപ്പെടുന്നു. നാബോത്തിനെതിരായി 2 നീചന്മാരായ ആളുകൾ സാക്ഷ്യം പറയുവാൻ അവരെ ഒരുക്കുകയാണ് അവൾ ചെയ്യുന്നത്. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്നാണ് ഈ നീചന്മാർ സാക്ഷ്യം പറയേണ്ടത്. തുടർന്ന് നാബോത്തിനെ ആ നഗരത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുക. ഇതായിരുന്നു ഇസബേലിൻ്റെ പദ്ധതി. ഇതിനേക്കാൾ നീചമായ, അനീതിപരമായ എന്തെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ സുഹൃത്തെ? ലോക ചരിത്രത്തിൽ ഇതുപോലെയുള്ള നീച പ്രവൃത്തികൾ പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും
ഉന്നത സ്ഥാനത്തിരിക്കുന്ന വലിയ ആളുകൾ ചെറിയവരെ കൊണ്ട് മുതലെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ആഹാബ് അവൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് രക്ഷപ്പെട്ടു എന്നാണോ വിചാരിക്കുന്നത്? പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ പാപത്തിൽ അധികം മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല. നിങ്ങൾ ആര് തന്നെ ആയിരുന്നാലും സകലത്തിനും കണക്ക് കൊടുക്കേണ്ടതായ ഒരു ദിവസം വരുവാൻ പോകുന്നു. ആഹാബിനും കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായ ഒരു ദിവസം വന്നു ചേർന്നു. അതെ, രാജ്യത്തെ രാജാവ് കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. 15-16 വാക്യങ്ങളിൽ നാബോത്ത് കല്ലേറ് കൊണ്ട് മരിച്ചു എന്ന് ഇസബൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, നീ എഴുന്നേറ്റ് നിനക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത ഇസ്രായേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. നാബോത്ത് ജീവനോടെ ഇല്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് ഇസ്രായേലിനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയി. ഇസബൽ തൻ്റെ ഭർത്താവിനോട് പറയുന്നത് കേട്ടോ, നാബോത്ത് മരിച്ചുപോയി, നീ ചെന്ന് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക. ആഹാബ് തൻ്റെ ദുഷ്ടതയിൽ വിജയിച്ചതായി തോന്നും, ഇല്ലേ? ഇല്ല. ദൈവം ഒരു വ്യക്തിയെ തൻ്റെ ദൂത് അറിയിക്കുവാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഏലിയാവിന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയും ദൈവം തൻ്റെ ദൂത് ഏലിയാവിൽ കൂടി ആഹാബിനെയും ഇസബേലിനെയും അറിയിക്കുകയും ചെയ്യുന്നു. 17-19 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ യഹോവയുടെ അരുളപ്പാട് തിശ്ബ്യനായി ഏലിയാവിനുണ്ടായതെന്നാൽ, നീ എഴുന്നേറ്റ് ശമരിയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിനെ എതിരേൽപ്പാൻ ചെല്ലുക. ഇതാ, അവൻ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കുല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് യഹോവ ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു എന്ന് നീ അവനോട് പറക. ദൈവം ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. വഞ്ചനപ്പെടാതിരിപ്പീൻ, ദൈവത്തെ പരിഹസിച്ചുകൂടുക, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഗലാത്തിലേഖനം 6:7 വാക്യം. അത് മാറ്റപ്പെടാത്ത ദൈവ നിയമമാണ് എന്ന് മനുഷ്യരുടെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നും കാണുവാൻ കഴിയും. ഈ നിയമത്തിൻ്റെ സത്യം യാക്കോബ് മനസ്സിലാക്കി. എബ്രായ ബാലന്മാരെ കൊന്ന മിസ്രൈമിലെ ഫറവോ രാജാവ് തനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഒരു ദിവസം തൻ്റെ ആദ്യജാതൻ മരിച്ചിരിക്കുന്നതായി അവൻ കാണുന്നു. ദാവീദ് ഭയങ്കരമായ പാപം ചെയ്തു. എന്നാൽ ദാവീദിന് ആ പാപത്തിൽ അധികം മുൻപോട്ട് പോകുവാൻ കഴിഞ്ഞില്ല. താൻ ചെയ്തത് തന്നെ തനിക്ക് തിരിച്ച് ഭവിച്ചതായി നാം കാണുന്നു. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതിൽ തർസോസിലെ ശൗൽ നേതൃത്വം നൽകി. എന്നാൽ പിസിദ്ധ്യയിലെ ആ അന്ത്യോക്കിയിൽ വെച്ച് ഒരിക്കൽ പൗലോസ് കല്ലേറുകൊണ്ട് മരിച്ചവനെ പോലെ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നതിന് ഏതാനും ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കത്രേ ഞാൻ ചെയ്തത്. എന്നാൽ 100 ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്നും കാണാം, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവിടെയും കാണാം. ആഹാബിനും ഇസബേലിനുമുള്ള ന്യായവിധിയെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 20-21 വാക്യങ്ങൾ. ആഹാബ് ഏലിയാവോട്, എൻ്റെ ശത്രുവെ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞു എന്തെന്നാൽ, അതെ, ഞാൻ കണ്ടെത്തി. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിൻ്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ അശേഷം നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയെ ഒക്കെയും ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ ഗ്രഹത്തെ നേബോത്തിൻ്റെ മകനായ യെരോബെയാമിൻ്റെ ഗ്രഹത്തെ പോലെയും അഹിയാവിൻ്റെ മകനായ ബയശിയുടെ ഗ്രഹത്തെ പോലെയും ആക്കും. നോക്കണേ, ആഹാബിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്റെ ഗ്രഹത്തെ നീക്കുവാൻ പോകുന്നു, നിന്റെ ഈ വംശമുണ്ടല്ലോ അതിനും ഭരിക്കുകയില്ല. തുടർന്ന് ദൈവം ഇസബേലിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. 23 വാക്യം. ഇസബേലിനെക്കുറിച്ച് യഹോവ അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ ഇസ്രായേലിൻ്റെ മതിലരികെ വെച്ച് തിന്നുകളയും. ആഹാബിനെക്കുറിച്ചും ഇസബേലിനെക്കുറിച്ചുമുള്ള ദൈവ ന്യായവിധി നിശ്ചയമായും നിവർത്തിക്കപ്പെടുവാൻ പോകുകയാണ്. 25 വാക്യം നോക്കിക്കാട്ട്, ആഹാബിനെയും ഇസബേലിനെയും കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 21:25 വാക്യം. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവൻ്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ച് പറയാവുന്നതിലേറ്റവും മോശമായ പ്രസ്താവന അല്ലേ?
എന്നാൽ അവൻ്റെ ഭാര്യ ഇസബേൽ ആണ് അതിന് അവനെ ഉത്സാഹിപ്പിച്ചിരുന്നത് എന്നും കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഭർത്താവിനൊരു നല്ല തുണയായിരിക്കാനാണ് ദൈവം സ്ത്രീയെ അഥവാ ഭാര്യയെ അവന് നൽകിയത്. ദുഷ്ടനായ രാജാവിൻ്റെ ദുഷ്ടതയ്ക്ക് കൂട്ടു നിൽക്കുക മാത്രമല്ല അതിന് അവനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെയാണ് ഇസബേലിൽ നാം കാണുന്നത്. അതെ, തനിക്കും തൻ്റെ ഗ്രഹത്തിനും എതിരായുള്ള ദൈവ ന്യായവിധിയെക്കുറിച്ച് കേട്ടപ്പോൾ ആഹാബ് വസ്ത്രം കീറി രട്ടുടുത്തിട്ട് അവൻ ഉപവസിക്കുകയും തന്നെത്താൻ താഴ്ത്തുകയും ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. ആഹാബ് ദൈവം മുൻപാകെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട് അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്തുകയില്ല എന്ന് ദൈവം ഏലിയാവിൽ കൂടി അരുളി ചെയ്തതായി ഈ അധ്യായത്തിൽ നാം കാണുന്നു. ദൈവ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി മാനസാന്തരപ്പെടുകയാണ് വേണ്ടത്. ജനം മാനസാന്തരപ്പെട്ട് തങ്ങളിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരുടെ മേൽ വരുന്നത് മാറ്റിക്കളയുന്നവനാണ്. അങ്ങനെയുള്ള അനർത്ഥത്തെ അവൻ മാറ്റിക്കളയും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുതന്നെയാണ് വാസ്തവം. നാം പാപത്തിൽ ജീവിക്കുമ്പോൾ ദൈവ ന്യായവിധിക്ക് ഇരയായിത്തീരുന്നത്ര. എന്നാൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവ ന്യായവിധിയിൽ നിന്നും ഒഴിവുള്ളവരായിത്തീരുന്നു. റോമലേഖനം 8:1 ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഇനി നമുക്ക് 22-ാം അധ്യായത്തിലേക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ കൂടി നോക്കാം. ആഹാബ് രാജാവിനെതിരെയുള്ള ഒരു ദൈവ ന്യായവിധിയുടെ നിവൃത്തിയാണ് 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. വടക്ക് ആഹാബ് ഭരണം നടത്തിക്കൊണ്ടിരിക്കെ തെക്കേ രാജ്യത്ത് യഹോശഫാത്ത് രാജാവായി തീർന്നിരുന്നു. യഹോശഫാത്ത് നല്ല ഒരു രാജാവായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ ആഹാബുമായി സഖ്യത ചെയ്യുവാൻ തുടങ്ങുന്നതായി നാം കാണുന്നു. 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ ആരാമും ഇസ്രായേലും 3 സംവത്സരം തമ്മിൽ യുദ്ധം കൂടാതെ പാർത്തു. 3-ാം ആണ്ടിലോ യഹൂദ രാജാവായ യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിൻ്റെ അടുക്കൽ ചെന്നു. നല്ല രാജാവായിരുന്ന യഹോശഫാത്തും ദുഷ്ടനായ ആഹാബും തമ്മിൽ സഖ്യത ഉണ്ടാകുവാനുള്ള കാരണമെന്താണ്? ഇത് അസാധാരണമായ ഒരു സഖ്യതയായിരുന്നു. ഈ സമയത്ത് ഇത് വിചിത്രമായി തോന്നാമെങ്കിലും യഹോശഫാത്തിൻ്റെ മകനായ യഹോറാം ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും പുത്രിയായ അഥല്യയെ വിവാഹം കഴിക്കുന്നതായി പിന്നീട് നാം കാണുന്നത് അത്രേ. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിക്കുന്ന അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ദൈവിക പാരമ്പര്യമുള്ള ഒരു യുവാവ് ദുഷ്ടതയുടെ പാരമ്പര്യമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു എന്നർത്ഥം. തിന്മയുടെ സ്വാധീനമാണ് നിലനിന്നത്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന അവസരത്തിൽ എല്ലായ്പ്പോഴും വിശ്വാസിയായ ആളിന് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 6:14 നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്ന ഇപ്രകാരമാണ്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. ദൈവവൈദരായ താങ്കൾ പിശാചിൻ്റെ മകളെ വിവാഹം കഴിച്ചതെന്നാൽ നിങ്ങൾക്ക് ആവശ്യത്തിലധികം തലവേദന തരുവാൻ നിങ്ങളുടെ അമ്മാവിയപ്പൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നോർത്തോണം. അതാണ് വാസ്തവത്തിൽ നടക്കുന്നത്. 3-ഉം 4-ഉം വാക്യങ്ങളിൽ ഇസ്രായേൽ രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് ഗിലയാദിലെ രാമോത്ത് നമുക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നുവോ? നാം അതിനെ ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ യഹോശഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു. അതിന് യഹോശഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഞാനും നീയും എൻ്റെ ജനവും നിൻ്റെ ജനവും എൻ്റെ കുതിരകളും നിൻ്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. ഗിലയാദിലെ രാമോത്ത് ഗാദ് യോത്രക്കാരുടെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. അത് ആറാം രാജാവ് കൈയടക്കി വെച്ചിരുന്നു. ഒന്നും വിശേഷിച്ച് ചെയ്യാതെ അടങ്ങിയിരിക്കുകയായിരുന്നു നല്ലത്. യഹോശഫാത്തെങ്കിലും ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ആലോചനയ്ക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കേണ്ടതായിരുന്നു. ദൈവമനുഷ്യനും സാത്താൻ്റെ ആളും തമ്മിൽ സഖ്യത ഉണ്ടാക്കിയത് തെറ്റായ കാര്യമായിരുന്നു. ഇതേതായാലും യഹോശഫാത്തിൻ്റെ യുദ്ധമായിരുന്നില്ല. ഗിലയാദ് അവൻ്റെ വകയല്ലായിരുന്നു. അത് ആഹാബിൻ്റെ പ്രദേശവും യുദ്ധം ആഹാബ് നടത്തേണ്ടതുമായിരുന്നു. യുദ്ധം ചെയ്ത് പിടിച്ചാലും അത് ആഹാബിന് മാത്രമേ ലഭിക്കൂ. പിന്നെ യഹോശഫാത്ത് ഇതിൽ തലയിടേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. ഭോഷ്ക് പറയുന്ന പ്രവാചകന്മാർ ആഹാബ് യുദ്ധത്തിൽ വിജയിക്കും എന്ന് പ്രവചിച്ചു പറയുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു ഭാഗം 22-ാം അധ്യായത്തിൻ്റെ 5 മുതൽ. യഹോശഫാത്ത് ദൈവമനുഷ്യനാണ്. ദൈവഹിതം എന്താണ് എന്ന് അറിയുവാനാണ് അവൻ്റെ ആഗ്രഹം. 6-ഉം 7-ഉം വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്,
അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം 400 പ്രവാചകന്മാരെ കൂട്ടിവരുത്തി അവരോട് ഞാൻ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകുകയോ പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ പുറപ്പെടുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. കേൾക്കാൻ്റെ സൗണ്ട് അല്ലേ? യഹോശാഫാത്തിന് ദൈവഹിതം അറിയണം, എന്നാൽ ഈ കള്ളപ്രവാചകന്മാരിൽ കൂടി അത് അറിയുവാൻ കഴിയുകയില്ല എന്ന് അവന് സംശയമുണ്ടായി. യഹോശാഫാത്തിന് വാസ്തവമായി ഒരു ആത്മീയ വിവേചന ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ചോദിക്കുന്നു, നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് യഹോവയുടെ പ്രവാചകനായിട്ട് ഇവിടെ ആരും ഇല്ലയോ എന്ന്. 8 വാക്യത്തിൽ നാം കാണുന്നത്, അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ അരുളപ്പാട് ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഇമ്ലയുടെ മകനായ മീഖായാവ് എന്നൊരുത്തനുണ്ട്, എന്നാൽ അവൻ എന്നെക്കുറിച്ച് ഗുണമല്ല ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങനെ പറയരുത് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പോൾ ആഹാബ് മീഖായെ പരിചയപ്പെടുത്തുന്നു. ആഹാബ് വളരെ അസാധാരണമായ രീതിയിലാണ് മീഖായാവിനെ പരിചയപ്പെടുത്തിയത്. എനിക്ക് അവനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഉടനെ യഹോശാഫാത്ത് ആഹാബിനോട് രാജാവ് അങ്ങനെ പറയരുതേ എന്ന് പറയുന്നു. അതായത് ഒരു ദൈവപുരുഷനെ തനിക്കിഷ്ടമില്ല എന്ന് ആഹാബ് പറയരുത് എന്ന്. ഒരു വ്യക്തിയെക്കുറിച്ച് അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് ശരിയായി അറിയാൻ കഴിയുകയില്ല, നേരെ മറിച്ച് അവൻ്റെ ശത്രുക്കളിൽ നിന്ന് അറിയാൻ കഴിയുമെന്ന് ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് ശരിയായ ശത്രുക്കളാണ് ഉള്ളത് എന്ന് ഓരോരുത്തരും നിശ്ചയമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് അവനെ ഇഷ്ടമില്ല എന്ന് ആഹാബ് മീഖായാവിനെക്കുറിച്ച് പറഞ്ഞത് മീഖായാവിന് ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും നല്ല അംഗീകാരമായിരുന്നു, അഭിനന്ദനമായിരുന്നു എന്ന് മറക്കരുത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ എനിക്ക് ശരിയായ ശത്രുക്കൾ ഉണ്ട് എന്നത് അഭിനന്ദനീയമായ കാര്യമാണ്. ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളാത്ത ആളുകൾ നമ്മുടെ ശത്രുക്കളായിരിക്കുന്നു എങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ശരിയായ ശത്രുക്കളും ശരിയായ മിത്രങ്ങളും ഉണ്ടായിരിക്കുന്നത് നല്ല കാര്യമാണ്. എൻ്റെ സ്നേഹിതന്മാർക്കായി എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും, അതുപോലെ തന്നെ എൻ്റെ ശത്രുക്കൾക്കായിട്ടും എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. വാസ്തവത്തിൽ ആഹാബിൻ്റെ ഏറ്റവും നല്ല സ്നേഹിതനായിരുന്നു മീഖായാവ്. ആഹാബ് അത് അറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. പൗലോസിനെ പോലെ നിങ്ങളോട് സത്യം പറകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രുവായി പോയോ എന്ന് മീഖായാവിനും പറയുവാൻ കഴിയും. 22 അധ്യായത്തിൻ്റെ 9 വാക്യത്തിൽ, അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ക്ഷണനെ വിളിച്ചു, ഇമ്ലയുടെ മകനായ മീഖായാവെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടു വരുവാൻ കൽപ്പിച്ചു. അവൻ മീഖായാവിനെ കൊണ്ടുവന്നു. അവൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആഹാബ് അവനെ തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശനത്തിങ്കിൽ ഒരു വിശാല സ്ഥലത്ത് സിംഹാസനത്തിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനയനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് നീ അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. താഴ്ത്ത് വായിച്ചു നോക്കി, നല്ല രസമാണ്. ആ 400 പ്രവാചകന്മാർ ഓടി നടന്ന് അരാം രാജാവിനെതിരെ ഗിലയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ വിജയിക്കും എന്ന് പറയുന്നത് ഒന്ന് വിചാരിച്ചു നോക്കുക. അവരിൽ ഒരു പ്രവാചകൻ പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. അവൻ സിദക്കിയാവാണ്. ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഇവ കൊണ്ട് ഇങ്ങനെ നീ അരാമ്യരെ കുത്തിക്കളയും എന്ന് കാണിച്ചുകൊണ്ട് ഓടി നടന്നു. എത്ര നല്ല ഒരു കാഴ്ചയായിരുന്നു അത്! രണ്ട് രാജാക്കന്മാർ അവരുടെ സിംഹാസനങ്ങളിലിരിക്കുകയും പ്രവാചകന്മാർ എല്ലാവരും നീ പോകുക, വിജയം നിൻ്റേതാണ് എന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പരാജയത്തെക്കുറിച്ചാണ് മീഖായാവ് പ്രവചിക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഒരു കാര്യം നാം പ്രത്യേകം ഓർക്കണം, നാം നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, ശരിയായ കാര്യങ്ങൾ പറയുമ്പോൾ, സത്യം പറയുമ്പോൾ എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല, എല്ലാവരും അംഗീകരിക്കുകയില്ല എന്നതാണ് വാസ്തവം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചത്തിൻ പ്രകാരം സത്യം പറയുന്നവരായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആരംഭത്തിൽ പരാജയമെന്ന് തോന്നുന്നത് പോലും വിജയത്തിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം മതിയായവനാണ്. എന്നെ ശ്രദ്ധിക്കുന്ന താങ്കളുടെ ജീവിതം അപ്രകാരം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? പാപക്ഷമയുടെ സുവിശേഷത്തെ 100+ ഭാഷകളിൽ ഇന്ത്യ മുഴുവൻ അറിയിക്കുന്ന ഈ മീഡിയ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ താങ്കളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു.